കണ്ട ആമോസ് പറയുന്നത്, ഇസ്രായേലേ ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. TPM അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? ഇവിടെ അങ്ങനെ സഭക്കാരുണ്ടോ? TPM അവരെ പൈത്തോമിന്റെ മുമ്പിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആമോസ് 4:12 സ്വോത്രം എങ്ങനെയെങ്കിലും നോക്കണം. ഇസ്രായേല് ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. മക്കളെ, റഷ്യയുടെയിൽ എത്ര വിമാനമുണ്ട്? 2400 കോമ്പാക്ട് വിമാനം. ചൈനയുടെ എത്ര ഉണ്ട്? 1800 വിമാനങ്ങൾ. അറബ് രാജ്യങ്ങളുടെ മൊത്തം കണക്കെടുത്ത ഒരു 6000 വിമാനമുണ്ട്. സ്വോത്രം, നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിനകത്ത് പോക്കറ്റടിക്കാരനെ കിട്ടിയാൽ അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം വലിച്ചിട്ട് ചവിട്ടുന്നത് പോലെ ഇസ്രായേലിനെ ചവിട്ടുവാൻ എല്ലാവരും റെഡി. സ്വോത്രം, 2.5 വലിപ്പം അവൻ്റെ പ്ലെയിം കയറുന്നതിന് ടവന്മാരെല്ലാം കയറും. അന്നേ അടുത്ത വാക്യം കൂടെ വായിക്കും. മഴക്കോൾ പോലെ നീ മഴക്കോൾ പോലെ കയറി വരും. അടുത്ത വാക്ക് വായിച്ചെ. മേഘം പോലെ നീ കയറി വരും. അടുത്ത വാക്ക് വായിക്കാം. അന്ത്യകാലത്ത് ജാതികൾ കാണുകേ, ജനം മുഴുവൻ നിലവിളിക്കുന്ന ഒരു കാലം. ജാതികൾ കാണുകേ, ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ, എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടത്. യഹൂദൻ എന്നെ അറിയും. കണ്ടില്ലേ, കാൽവറിയുടെ കൊലക്കളത്തിൽ 5 കോടതികൾ മാറി മാറി ക്രൂശീകരണത്തിന് മുൻപായി വിസ്തരിക്കുമ്പോൾ, കേട്ടോണം കേട്ടോണം കേട്ടോണം, 5 കോടതികൾ യേശുവിന് മാറി മാറി വിസ്തരിച്ചു. കേട്ടോ, 7 പ്രാവശ്യം പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, നിന്റെ മുൻപിൽ നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവനിൽ യാതൊരു കുറ്റവും ഇല്ല, ആവശ്യമില്ലാത്ത വിധി എഴുതരുത്. അപ്പോൾ യഹൂദൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, 2 കൂടുകൾ, 1 ബറബാസ്, 2 വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. അപ്പോൾ എന്താ പറഞ്ഞത്? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. സന്തോഷം. സ്വോത്ര, അവർ തള്ളിക്കളഞ്ഞു. യഹൂദൻ ആരെ തള്ളി? എൻ്റെ യേശുവിനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാ യോഹന്നാൻ, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ. ഹല്ലേലൂയ. വചനം മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് അവർ യേശുവിനെ വിളിക്കുന്നു, യഹൂദൻ വിളിക്കത്തില്ല. പക്ഷേ ഇത്രയും വിമാനങ്ങൾ വരുമ്പോൾ അടുത്ത വാക്കൊന്ന് വായിച്ചാട്ടെ മക്കളെ, അവൻ്റെ നിലവിളി ഉയരും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. എന്റെ ജനമായ ഇസ്രായേലിന് നേരെ വരുത്തും. അടുത്ത വാക്ക്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെന്ന് പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളിൽ. വഴിതെറ്റി പോന്ന യഹൂദന്മാരോട് പറഞ്ഞ പ്രവൃത്തിയായി, ഇത്രയും വിമാനവും ഇത്രയും പടക്കോപ്പുകളും യുദ്ധക്കപ്പലുകളും വരുമ്പോൾ യഹൂദൻ എന്ത് ചെയ്യും? ആരും അവരെ രക്ഷിക്കത്തില്ല. അന്ന് അവർ കൊത്തിയവങ്കലേക്ക് നോക്കും, കരമുയർത്തിയാട്ട മക്കളെ. സ്വോത്രം 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 സ്വോത്രം. അവൻ ഒരു നാളും മറക്കുമോ? തൻ്റെ സ്വന്തം ജനത്തെ മറക്കുമോ? ഒരു സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? ആ കുത്തിയവങ്കലേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം യുദ്ധം ഏറ്റെടുക്കും. ഇന്ന് രാത്രി കണ്ണുനീരിന് മറുപടി കൊടുക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. സ്വോത്രം. ആരാ? അമ്മയ്ക്ക് പോലും അറിയത്തില്ല. ആരാ? കട്ടക്കളത്തിനകത്ത് കിടക്കുന്ന ഒരു മാതാവ്. എബ്രായ കുടിലിൽ ജനിച്ചപ്പോൾ മോശയെ പറ്റി അമ്മയ്ക്ക് പോലും അറിയത്തില്ല. ഈ പയ്യൻ്റെ ഒരു കോല് കിട്ടുമെന്ന് സ്വോത്രം. പക്ഷേ വാഗ്ദത്തമുള്ള മോശ 3 മാസം ഒളിപ്പിച്ചു വെച്ച് വളർത്തി. അതിനുശേഷം ഞാങ്ങണ പെട്ടിക്കകത്ത് അവനെ ഒഴുക്കി. എവിടാ? നൈൽ നദിക്കകത്ത്. കേൾക്കണമേ, ഞാങ്ങണ പെട്ടിയിൽ ഒതുക്കിയപ്പോൾ 3 മാസം പ്രായമുള്ള കുഞ്ഞൊന്ന് കരയാൻ തുടങ്ങി. 2 കരച്ചിലുകൾ. 1, പ്രസവിച്ച അമ്മ കരഞ്ഞു. 2, മോശ കരഞ്ഞു. 3, മിര്യാം കരഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു, യവന്റെ കയ്യിൽ ഒരഭിഷേകം കൊടുക്കണമെങ്കിൽ, ഇസ്രായേൽ ജനത്തെ നയിക്കണമെങ്കിൽ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് അവൻ എത്തിയിരിക്കണം. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂതാറയൂര് പറയാ, പ്രധാനമന്ത്രിയുടെ ഹല്ലിലിയ, നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മകള് നമ്മുടെ ബ്രാലിമൂട്ടി കുളിക്കാൻ വരുമോ? എവിടെ വരുമോ? അച്ചായ വരത്തില്ല. സ്വോത്രം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ നെയ്യാറി കുളിക്കാൻ വരുമോ? ഇല്ല, വരത്തില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ കരച്ചിൽ ഉയർന്നപ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത്, ലോക ചരിത്രത്തിൽ സംഭവിക്കത്തില്ലെന്ന് പറയും, അതേ സംഭവം നടന്നു. ആ കൊട്ടാരത്തിനകത്ത് അവന്റെ പുത്രി വന്ന് മോശയുടെ പെട്ടകത്തെ ഉയർത്തിയെങ്കിൽ, എബ്രായന്റെ നിലവിളിക്കു മുമ്പ് സ്വർഗത്തിലെ ദൈവം വാതിലുകൾ തുറന്നതുപോലെ, ഒടുക്കത്തതിൽ മോശയുടെ കൊച്ചുമക്കളുടെ നിലവിളിക്കു മുൻപിൽ സ്വർഗം യുദ്ധമേറ്റെടുക്കും. കരമുയർത്തിയാട്ട. ഇന്ന് രാത്രി കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറഞ്ഞ ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ അത്ഭുതത്തിൻ്റെ വഴി തുറക്കുവാൻ കരുത്തുറ്റൊരു ദൈവം. ഒരു കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ, അമ്മ നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ, സ്വോത്രം സ്വോത്രം സഹോദരിമാരെ,
ഇവിടെ നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയുടെ ഡി ഡി ആർ സി ഉണ്ട്. അവിടെ ചെന്ന കണ്ണ് ടെസ്റ്റ് ചെയ്യും, കാല് ടെസ്റ്റ് ചെയ്യും, അയ്യയുടെ റെറ്റിന പിടിക്കുക, സ്കിൻ ടെസ്റ്റ് ചെയ്യും, തലമുടിയുടെ ഡി എൻ എ വരുന്ന ടെസ്റ്റ് ചെയ്യാൻ ഡി ഡി ആർ സിക്ക് കഴിയും. പക്ഷേ എവിടെയെങ്കിലും കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാഭം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ന് പ്രസംഗം അവസാനിക്കുക. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാഭമുണ്ട്. 24 മണിക്കൂർ, ഈ ആഴ്ചയിൽ 7 ദിവസം, 365 ദിവസം. ബഹുമാന്യനാ ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ ഇന്ന് രാത്രി കരമുയർത്തിയാട്ടെ. തൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ നിലവിളിക്ക് വേണ്ടി ഇന്ന് രാത്രി തുറന്നിരിക്കുന്ന ഒരു ലാഭമുണ്ട്. അതാ സ്വർഗത്തിന്റെ സന്നിധി. വചനം മനസ്സിലാകുന്നവർക്കായി ശ്രോത്ര. ഒരു 3 പേരുടെ നിലവിളി കേട്ടപ്പോൾ മോശക്കുഞ്ഞിനെ ചുമക്കുക, ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് നിന്ന് പുത്രിയെ കൊട്ടാരത്തിനകത്ത് അയച്ചുവെങ്കിൽ, എവിടെ കുളിക്കടവിലെത്തിയെങ്കിൽ, ഇന്ന് രാത്രി ഗ്രൗണ്ട് പറയണ യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? കരമൊന്ന് ഉയർത്തിയാട്ടെ. ഇന്ന് രാത്രി പിന്നത്തതിൽ ചെങ്കടൽ വിഭജിക്കുക. എബ്രായ കുടിലിനകത്ത് മോശക്കട അമ്മയ്ക്ക് പോലും കണ്ടിട്ട് മനസ്സിലായില്ല. യവന 30 ലക്ഷം ജനത്തെ മേയ്ക്കുവാൻ ഒരു അഭിഷേകമുണ്ടത്. ഇന്ന് രാത്രി ചിലരോട് ദൂത് പറയുക, നിന്റെ വീട്ടിനകത്ത് നിന്റെ അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല കുഞ്ഞെ, നിന്നെ പറ്റിയുള്ള ഒരു പ്ലാൻ. എന്നാൽ നീ ജനിക്കുമ്പോൾ നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, അട്ടകാ രഗത ഭൗഡ പറവോ നിനക്കെതിരെ നിന്നാൽ, ചെങ്കടലുകൾ നിനക്കെതിരെ തകർക്കുവാൻ പച്ചെന്ന് വെച്ചാൽ, പൈതലായിരിക്കുന്ന നിന്നെ ആഴത്തിനകത്ത് മുക്കിക്കൊല്ലുവാൻ പദ്ധതി വെച്ചാൽ, ഇന്ന് രാത്രി നിലവിളിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ, കൊട്ടാരത്തിന്റെ അകത്തളത്തിനകത്ത് നിന്നെ ചുമക്കുക, പെട്ടകത്തെ കരങ്ങളിൽ പിടിക്കുക. പറവോന്റെ പുത്രി അയച്ച ദൈവം വാക്ക് മാറുന്ന ദൈവമല്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ലോക ചരിത്രത്തിൽ നടക്കാത്ത സംഭവം, ഒരമ്മ പ്രസവിച്ച കുഞ്ഞിന് അമ്മ പാല് കൊടുത്ത് ശമ്പളം മേടിച്ചിട്ടുണ്ടോ? ഉണ്ട് മക്കള്. മോശയുടെ അമ്മ പറവോന്റെ കൊട്ടാരത്തിനകത്ത് തൻ്റെ ഉള്ളത്തിൽ പിറന്ന കുഞ്ഞിന് പാല് കൊടുത്ത് ശമ്പളം മേടിക്കുക. കരുണാമയനായ ദൈവത്തിന്റെ കരം ചലിച്ചുവെങ്കിൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറ, ആ കരം തളർന്ന കരമല്ല. ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ ഇറങ്ങിയ കരം, രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങിയ കരം, ശദ്രക്കിനും മേശക്കിനും വേണ്ടി ഇറങ്ങിയ കരം, ശതാധിപന്റെ കുടിലിനകത്ത് ഇറങ്ങിയ കരം, യായിറോസിന്റെ കുഞ്ഞിന് വേണ്ടി പ്രവർത്തിച്ച കരം, ഇന്ന് രാത്രി ജീവന്റെ കരം ഈ പന്തലിനകത്ത് ചലിക്കുന്ന രാത്രിയാ. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി നിന്റെ നിലവിളിയുടെ മുൻപ് ഇന്ന് രാത്രി ചില ദൂത് ഏറ്റെടുത്തുകൊണ്ട് പോകാവൂ. നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് രാത്രി മറുപടി തരുവ. മഹാദൈവ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിസന്ധികളെ അറിഞ്ഞ് പ്രവർത്തിക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരുത്തുറ്റ കർത്താവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. സ്തോത്രം. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ. അപ്പോൾ ഈ യുദ്ധം എപ്പോൾ നടക്കും? അതല്ലയോ നമുക്ക് ആവശ്യം. ഈ യുദ്ധം എപ്പോൾ നടക്കും? വായിക്കാം. ആര് ഭരണത്തിൽ വരുമ്പോൾ യുദ്ധം നടക്കും? എസക്കേൽ പ്രവചനം 21:26-27 വാക്യങ്ങൾ. 3 വാക്യങ്ങളോട് കഴിയുമ്പോൾ 4 വാക്യം കൊണ്ട് ഇന്ന് രാത്രി ബാക്കി നെയ്യാറ്റിങ്കർ. എസക്കേൽ 21:26-27 വാക്യങ്ങൾ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ബൈബിൾ ഉള്ളവരെല്ലാം ഇതൊന്ന് എടുത്തോണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും. അതങ്ങനെ ഇരിക്കയില്ല. ലോകഭരണം. അടുത്ത വായിച്ചാട്ടെ. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അതുകൊണ്ടല്ലേ നമ്മുടെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഒക്കെ വീട്ടിലിരിക്കുന്നു, സന്തോഷമില്ലല്ലോ. ഇപ്പൊ ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? നരേന്ദ്രമോദി സാർ. എവിടുന്ന് വന്നു? വലിയ കുടുംബത്തിൽ നിന്നാണോ? ഗുജറാത്തിലെ തട്ടുകടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനകത്ത് ചായ ഒഴിച്ച പുള്ളി 2-ാമതല്ലേ 3-ാമതും വരാൻ പോവാന്ന്. സന്തോഷമില്ലല്ലോ. സ്തോത്രം. താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാ? ശ്രീ പിണറായി വിജയൻ. വലിയ കുടുംബത്തിൽ നിന്നാണോ? കണ്ണൂരിൽ ചെത്ത് തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി 2-ാം ട്രെയിൻ കേരളത്തെ ഭരിക്കുന്നു. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി പനീർസെൽവം. അങ്ങനെ വല്ലതും കേട്ടായിരുന്നോ? അന്ത പക്കത്തിലെ മാർത്താണ്ഡത്തെ ഭരിച്ചിരുന്ന അന്ത മുതലമച്ചർ പനീർസെൽവം. കിടക്കത് അന്ത ആരായിരുന്നെന്ന് അറിയാമോ? സ്തോത്രം. നിങ്ങൾക്കതൊന്നും അറിയത്തില്ല. സ്തോത്രം. നമുക്ക് ആ സ്ഥലങ്ങളെല്ലാം അറിയാം. അപ്പോൾ അദ്ദേഹം അണ്ണാടിയങ്ക ഓഫീസിൽ തട്ടുകട ചായ മേടിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, കെ ആർ നാരായണൻ. കേട്ട കല്ലൂരും ഉണ്ടോന്ന് കരം ഉയർത്തിയാട്ട്. പാവപ്പെട്ട കോട്ടയ തുഴവൂരിൽ നിന്ന് നാരായണൻ ചേട്ടൻ ഇന്ത്യയുടെ പ്രസിഡന്റായി. അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ ഒരാൾ കയറി, ബരാക് ഒബാമ, വെള്ളക്കാരനല്ല, ആഫ്രിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ വന്നവൻ അമേരിക്കയുടെ പ്രസിഡന്റായി. തീർന്നില്ലല്ലോ. കഴിഞ്ഞ ഇന്ത്യയുടെ പ്രസിഡന്റിൻ്റെ പേരാരാ? രാംനാഥ് ഗോവിന്ദ്. അങ്ങനെ കേട്ടവല്ലോരും ഉണ്ടോ? പി എസ് സിക്ക് ക്ലാസ്സിനേ പോകുന്നില്ല. രാംനാഥ് ഗോവിന്ദ്. അദ്ദേഹം ആരായിരുന്നു? ഒരു പാവപ്പെട്ട കുടിലിൽ, അധകൃത വർഗത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനം പ്രസിഡന്റ് ആരാ? ദ്രൗപദി മുർമു. എവിടുന്ന് വന്നു? കോട്ടൂരിലെ കാണികൾ പോലെ. കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടില്ലയോ? സന്തോഷമില്ലല്ലോ. അവിടെ കാണികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതുപോലെ ഒഡീഷയിലെ കാട്ടിനകത്ത് ട്രൈബലിൽ കടന്ന ഒരു സഹോദരി
ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റായി ദ്രൗപദി മുർമു കരമുയരുന്നില്ലല്ലോ. ഇതാ ബൈബിളിന്റെ പ്രവചനം, താഴ്ന്നവനെ ഉയർത്തും ഉയർന്നവനെ താഴ്ത്തും. ക്ലിയർ ആയില്ലയോ? അന്ത്യകാലത്ത് സ്ത്രീകളിലേക്ക് അധികാരം വരും. തിമത്യോസ് വായിച്ചു പോകാൻ സമയമില്ല. അതാണ് ദ്രൗപദി മുർമു. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ആര് കാണും? നമ്മൾ കണ്ടല്ലോ. അടുത്ത വാക്ക് വായിച്ചാട്ട്, ഞാൻ അതിന് ഉന്മൂലനാശം. ഒന്നാം ലോകമഹായുദ്ധം, ഈ കുഞ്ഞു വായിക്കുന്ന നോട്ട് ചെയ്തോണം, അതുകൊണ്ടാ സ്പീഡ് കുറയ്ക്കുന്നത്. 1914-17 ഒന്നാം ലോകമഹായുദ്ധം. അടുത്തവ ഉന്മൂലനാശം. രണ്ടാം ലോകമഹായുദ്ധം 39-45 രണ്ടെണ്ണം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു. അടുത്തത് ഉന്മൂലനാശം വരാൻ പോകുന്നു. ഈ ഭരണകൂടങ്ങൾ മാറുമ്പോൾ ഒരു മൂന്നാമത്തെ ഉന്മൂലനാശം, മൂന്നാം ലോകമഹായുദ്ധം. എന്നാൽ ഇന്ന് രാത്രി 6:00 ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ പുറകെ എസ്കേൽ ഒരു പ്രത്യാശ തരുന്നു. അതിനു മുമ്പ് ഇവിടുന്ന് ഒരു സംഭവം നടക്കും. അതാ ഇന്ന് രാത്രി നിങ്ങൾ വന്നത് വായിക്കാം മക്കളെ. അതിനു മുമ്പ് അതിനവകാശമുള്ളവൻ വരുവോളം കിടക്കുന്നു. അതിനു മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി ഇസ്രയേലിന് നേരെ ഒരു മൂന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് അവകാശമുള്ളവനാരാ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. തൻ്റെ ശരീരം നമുക്കായി നുറുക്കപ്പെട്ടു. അവൻ്റെ 5.5 ലിറ്റർ രക്തം മാനവകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി, പരിഹാരത്തിന് വേണ്ടി അവൻ ഒഴുക്കിയെങ്കിൽ ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ ശരീരമാകുന്ന സഭയെ ചേർക്കുവാൻ ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരും. സന്തോഷമുള്ളവർ ഒന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നമ്മുടെ നാഥൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്ക്. അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അതിനെതിരെ സകല ജാതികളും വിരോധമായി കൂടി വരും. സ്തോത്രം. അപ്പം ഈ യുദ്ധത്തിൽ ആരൊക്കെയുണ്ട്, യുദ്ധം എവിടെ വെച്ച് നടക്കും അതറിയണമല്ലോ. അല്ലാതെ യുദ്ധം വരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിനകത്ത് ആര് പങ്കെടുക്കും? ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. വായിക്കാം യോവേൽ 3:9-11 വാക്യങ്ങൾ. എവിടെ വെച്ച് യുദ്ധം നടക്കും, ആരിതിൽ പങ്കാളികളാകും? യോവേലിന്റെ പ്രവചനം 3:9 അതിൻ്റെ 9-ാമത്തെ തിരുവെഴുത്ത്, 11-ാമത്തെ തിരുവെഴുത്ത്. ഇനി പറയണ ആരിതിൽ പങ്കെടുക്കും, വായിക്കാം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ. അടുത്തത് വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളു. വിശുദ്ധ യുദ്ധം അങ്ങനെ പറയുന്ന ലോകത്തിലെ ഏതെങ്കിലും ഒരു മതമുണ്ടോ? ഹൈന്ദവൻ പറയുന്നുണ്ടോ? ക്രൈസ്തവൻ പറയുന്നുണ്ടോ? ജൈനൻ പറയുന്നുണ്ടോ? ബുദ്ധൻ പറയുന്നുണ്ടോ? ഇതിൻ്റെ പേരാ ജിഹാദ്. കരമുയർത്തിയാട്ടെ. സ്തോത്രം. ഇപ്പോഴാ കാര്യം ക്ലിയർ ആയത്. പെന്തിക്കോസ്തുകാർക്ക് കത്തിയത് ഇപ്പോഴാ. വിശുദ്ധ യുദ്ധത്തിന് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുവീൻ. ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് മനോരമ വായിക്കണം. പലസ്തീൻ്റെ മണ്ടയ്ക്കിന്നലെ എല്ലാത്തിനെയും തകർത്തുകൊണ്ട് ഗാസയിലേക്ക് അടിച്ചിരിക്കുക. അറബ് ലീഗ് ഒരുമിക്കാൻ പോകുന്നു. ആർക്കെതിരെ? ഇസ്രായേലിനെതിരെ. അപ്പോൾ റഷ്യ അതിനെ പിന്തുടരുക്കുക. അതുകൊണ്ടാ പറഞ്ഞത് ഈ യുദ്ധം എവിടെ എവിടെ നടക്കുമെന്ന് പറയാം. വായിക്കാം യോവേൽ 3:11. പ്രവചനം എല്ലാം ഏറ്റെടുത്തു. ഇതെല്ലാം അന്തിമ ദിനങ്ങളാ. യോവേൽ 3:11 വാക്യം. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ, 21 രാഷ്ട്രങ്ങൾ ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്ന കുഞ്ഞുങ്ങളെ, ഇതൊക്കെ പ്രവചനം. അവരോട് പറയും ഉണർന്ന് അപ്പോൾ അവിടെ അടുത്ത വാക്ക് ജാതികൾ ഉണർന്ന് യഹോശഫാ താഴ്വരയിലേക്ക് കരമുയരട്ടെ. ഇവിടെ വെച്ച അവർ അന്തിമ യുദ്ധത്തിന് കളമൊരുങ്ങുന്നത്. ഇസ്രായേലിനെതിരെ കൂടി വരുവാൻ പോകുന്ന രാഷ്ട്രങ്ങൾ, ബാക്കി ഭാഗങ്ങൾ മറ്റൊരിക്കൽ രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കള്, ചുറ്റും കിടക്കുന്ന 21 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ജാതികളെ ഉണർന്നു ഘോഷിപ്പിൻ. വീരന്മാരെ കടന്നു വരുവ് യഹോശഫാത്ത് താഴ്വരയിൽ. അതിന് സയൻസ് പഠിപ്പിക്കുന്നു, വിധിയുടെ താഴ്വര, ദ വാലി ഓഫ് റിഫ്റ്റ്. അവിടെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി. അങ്ങനെയെങ്കിൽ യഹൂദൻ തകരുവാൻ സ്വർഗം അനുവദിക്കുമോ? അന്നാളിൽ സ്വർഗം യുദ്ധം ഏറ്റെടുക്കും. എന്താ യുദ്ധത്തിൻ്റെ പരിണത ഫലം? റഷ്യ ഉക്രൈനല്ല, ഭീകരമായ യുദ്ധമാണ് നടക്കുവാൻ പോകുന്നത്. വൈക്കാം എസ്കേൽ പ്രവചനം 38:19-20. ഇന്ത്യ പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കാം. എസ്കേൽ 38:19-20. അന്നാളിൽ ഇസ്രായേൽ ദേശത്ത്, വൈക്കാം എസ്കേൽ 38:19-20 വാക്യം. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന്. ഇത്രയും ജാതികൾ കൂടി വരുമ്പോൾ, യഹൂദൻ നിലവിളിക്കുമ്പോൾ
ഒരു ഭൂകമ്പം സ്വർഗത്തിലെ ദൈവം പ്രദാനം ചെയ്യും. ഭൂമി പടപട പൊട്ടം കെടുകട കീറും, അത്തനെ പോലെ ചാഞ്ചാടും. അതുപോലെ കടലിനകത്തും ഭൂകമ്പം, കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമ. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നാല് സേനകൾ ഇവിടെ തകരുവാൻ പോകുന്നു. ഒന്നാമത്തെ സേന വായിക്കാം. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും, സമുദ്രത്തിലെ മത്സ്യം അയല മീനോ ചാളയോ മത്തിയോ കൊഞ്ചൊന്നുമല്ല, കപ്പൽ പട മുഴുവനും തകരും. കരമുയരുന്നില്ലല്ലോ സുനാമി അടിച്ചപ്പോൾ, കടലിലെ കപ്പലുകളെല്ലാം തകർന്നല്ലേ സുനാമിയിൽ. അതുപോലെ കരയെ മാത്രമല്ല, ഭൂകമ്പം കടലിനകത്തും നടക്കും. കടലിലെ ഹല്ലേലൂയ കപ്പൽ പട മുഴുവൻ തകരും. അന്തിമയുദ്ധം. രണ്ടാമത്തത് ആകാശത്തിലെ പറവയും, തിരുവനന്തപുരം എയർപോർട്ടിനകത്ത് വട്ടമിട്ട് പറക്കുന്ന വിമാനം. ഈ താഴെ ശംഖുമുഖത്ത് ഒരു റഡാർ ഉണ്ട്, അതിന്റെ റൺവേ നോക്കി ഇറങ്ങുന്നത്. ഭൂകമ്പം ഉണ്ടായാൽ ശംഖുമുഖത്ത് റഡാർ ഇറങ്ങിയാൽ പ്ലെയിൻ ഇറങ്ങാൻ പറ്റുമോ മക്കളെ? ഇറങ്ങിയാൽ കൂട്ടിയിടിക്കും, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഇന്ധനം തീർന്ന് പ്ലെയിൻ കത്തി വീഴും. പറവോ അഥവാ പരുന്തും കാക്കയുമല്ല, ആകാശത്തിലെ പറവ വിമാനങ്ങൾ കൂട്ടത്തോടെ ഭൂകമ്പത്തിനകത്ത് താഴെ വീഴും. റഡാർ സംവിധാനം ഓൾറെഡി ഫെയിൽവർ ഇൻ ദ വേൾഡ്, മുഴുവൻ തകരാൻ പോകുന്നു. അടുത്തത് വായിക്കാം. കാട്ടിലെ മൃഗം മലയാളിയോട് പറയുന്ന തീവ്രവാദികൾ ആരൊക്കെയാ? ISI, താലിബാൻ, അതുപോലെ തന്നെ മാവോയിസ്റ്റ്, ജയ്ഷെ മുഹമ്മദ്, ഇതെല്ലാം ഇന്ന് അണിയറയ്ക്കകത്തിരുന്ന് ചെയ്യുക. അവരെല്ലാം ഈ ഭൂകമ്പത്തിനകത്ത് പുറത്തു വരും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കോവിഡ് അടിച്ചപ്പോൾ ചില കൊലയാളികൾക്ക് കോവിഡ് അടിച്ച്, അപ്പോൾ അവർ പുറത്ത് വന്ന് പിടികൊടുത്ത്. അങ്ങനെ വായിച്ച ഒരു പത്രത്തിലുണ്ടോ? കരം ഉയർത്തിയാട്ടെ. സ്വോത്രം. കേരളത്തെ പോലീസിനെ വെട്ടിച്ച ചില കൊലയാളികൾ, സ്വോത്രം, അഭിമന്യുവിൻ്റെ കൊലയാളി എവിടെ ഉണ്ടത് പോലീസിനെ അറിയാമായിരുന്നു. പോലീസുകാരൊന്നും ശരിയല്ല, എല്ലാത്തിലും ഉണ്ട് വീരന്മാർ. സ്വോത്രം പിടിക്കാതെ വെച്ചിരുന്നു. പക്ഷേ അഭിമന്യുവിൻ്റെ പ്രതിക്ക് കോവിഡ് വന്നപ്പോൾ അവൻ കൊച്ചിയിൽ ചികിത്സ തേടിയപ്പോൾ അപ്പം പോലീസ് പൊക്കി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കോവിഡിനേക്കാൾ വലിയ ഭൂകമ്പം ഇവിടെ വരുമ്പോൾ ഈ വനാന്തരത്തിനകത്തിരിക്കുന്ന തീവ്രവാദികൾ മുഴുവൻ അന്നാളിൽ പുറത്തു വരും. ഇതിന്റെ പേരാ ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം. അടുത്ത വാക്യം. ആർമി. നിലത്തിഴയുന്ന ഇഴജാതി, ചേര, പാമ്പ്, ശംഖുവരയനല്ല മക്കളെ, കരപ്പട്ടാളം. ഈ BSF സകലതും, അതിന്റെ മുമ്പോട്ട് ഞാൻ വരാം. അഗ്നിപഥം, അഗ്നിവീറുക, ഇങ്ങനെയുള്ള സകലരും, ആ ഭൂമിയിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. കുഞ്ഞാടിന്റെ കോപദിവസം കരമുയരുന്നില്ലല്ലോ. ഇതാണ് കണ്ടോ, ദ ഡേ ഓഫ് ദ ലോർഡ്. ഇസ്രായേൽ ദേശത്തൊരു ഭൂകമ്പം, ആകാശത്തിലെ പറവ, കടലിലെ കപ്പലുകൾ, മനുഷ്യന്റെ പട്ടാളങ്ങൾ, തീവ്രവാദികൾ, സകല മനുഷ്യരും യഹോവയുടെ സന്നിധിയിൽ വിറയ്ക്കുന്ന ഒരു ദിനം വരാൻ പോകുന്നു. ഇന്ന് രാത്രി ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം. ഈ കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ? അതിനുവേണ്ടിയ ആറയൂർ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലി ഈ രാത്രി യോഗം വച്ചിരിക്കുന്നത്. ഈ കോവിഡ് അല്ല, അതിലും വലിയ വിഷയം ഇവിടെ വരാൻ പോകുന്നു. ഇതിൽ നിൽക്കണോ, കർത്താവിൻ്റെ വരവിൽ പോകണോ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ യുദ്ധം വരുന്നതിന് വേണ്ടി ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് റാലി, അഗ്നിപഥ്, അഗ്നിവീർ, കരമുയർത്തിയാട്ട്, അങ്ങനെ കേട്ടവർ അഗ്നിപഥ്, അഗ്നിവീർ, 5 വർഷം എന്തിനു വേണ്ടിയാ? ഇതൊരു യുദ്ധത്തിന് വേണ്ടി മനുഷ്യനെ ട്രെയിൻ ചെയ്യാൻ പോവുകയാ. ഇറാൻ, ഇസ്രായേൽ ഇതിന്ന് ട്രെയിൻ ചെയ്തതാ. അത് ഇന്ത്യയും മോഡി സാർ 10 ലക്ഷം ഭടന്മാരെ വാർത്തെടുക്കാൻ പോകുന്നു. സന്തോഷമില്ലല്ലോ. എന്തിനു വേണ്ടിയാ? ഈ അന്തിമ യുദ്ധത്തിൽ ചൈനയുടെ സിൽക്ക് പാത വഴി ഇന്ത്യ പങ്കെടുക്കും. ഇന്ത്യ പങ്കെടുക്കുമോ? പങ്കെടുക്കും. വായിക്കാം. എസ്കെയിൽ 39:8-9 വാക്യങ്ങൾ, 39:8-9 വാക്യങ്ങൾ വായിച്ചട്ടെ. ഇതാ ആറയൂരെ അത് വരുന്നു. സാമ്പിൾ റഷ്യ, ഉക്രൈൻ. അടുത്തത് അത് സംഭവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം, അടുത്ത വാക്ക്. ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് യുദ്ധത്തിന് ശേഷം, വായിച്ചാട്ടെ, ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ ശേഷം പുറപ്പെട്ട് പരിച പലക വില്ല് അമ്പ് കുറുവടി. അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്താട്ടെ. കുറുവടി ഉപയോഗിക്കുന്ന ആരാ ഉപയോഗിക്കുന്നത്? ഇംഗ്ലീഷുകാരെ ഉപയോഗിക്കൂ? ചൈനക്കാരെ ഉപയോഗിക്കൂ? ഇല്ല. സ്വോത്രം. ഫിലിപ്പീൻകാരെ ഉപയോഗിക്കൂ? കാനഡക്കാരെ ഉപയോഗിക്കോ? കുറുവടി ഉപയോഗിക്കുന്ന ഒറ്റ രാഷ്ട്രമേ ഉള്ളൂ. ഇന്ത്യയിലെ RSS സഹോദരങ്ങൾ വരെ ഈ യുദ്ധത്തിനകത്ത് പങ്കെടുക്കും. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. ആ റോഡാ ചൈനയുടെ സിൽക്ക് പാത. സ്വോത്രം. ഇവിടുത്തെ BJP കേട്ടിട്ടൊന്നും കുഴപ്പമില്ല. സ്വോത്രം. ഈ 10 ലക്ഷം പട്ടാളക്കാരെ ഇപ്പോൾ ഇവിടെ ട്രെയിൻ ചെയ്യുന്നതിനകത്ത്
സംഘപരിവാർ, എനിക്ക് ഓപ്പൺ ആയിട്ട് പറയുന്നത് ഒരു പക്ഷയില്ല, ഈ സംഘപരിവാർ സംഘടനയിൽപ്പെട്ട നല്ല ആൾക്കാരെ മുഴുവൻ അവർ ട്രെയിൻ ചെയ്ത് റെജിമെന്റിലാക്കും. കരമുയർത്തിയാട്ട് സ്വോത്രം. അവർ അന്തിമ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ പോകുക. കുറുവടി അവരുടെ കൈ കാണും. നെയ്യാറ്റിങ്കര മാർച്ച് പാസ്റ്റ് അടക്കുമ്പോൾ ആ സഹോദരന്മാരുടെ കയ്യിൽ എന്തുകൊണ്ട് കുറുവടി ഉണ്ട്? സ്വോത്രം. ഇതുമായിട്ട് പോകാൻ പോകുക അന്തിമ യുദ്ധത്തിന്. അതെടുത്ത് എന്തോ ചെയ്യും? അടുത്ത വാക്കുകൂടെ വായിച്ചാട്ടെ. കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കും. ഏഴു മാസം, എത്ര മാസം? അവർ അവയെ കൊണ്ട് ഏഴു സംവത്സരം തീ കത്തി. കരമുയർത്തിയാട്ടെ സ്വോത്ര. അടി അവിടെ തീരുമ്പോ പിന്നെ കുറുവടി അവിടെ ഇട്ടേക്കത്തില്ലോ. ജീവനും കൊണ്ട് എല്ലാ സ്ഥലം വിടും. ഇതെടുത്ത് അവർ തീ വെക്കും. ഇന്ന് രാത്രി അഗ്നിപഥം അഗ്നിപീറും. 10,00,000 പേർക്ക് കരസേന റാലിയും കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ആറയൂളിൽ പടന ചൂളമടി തുടങ്ങി. സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടി പറയുക, യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ചും നിങ്ങൾ കേൾക്ക ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. അഗ്നിപഥം അഗ്നിവീറും അടക്ക ഇന്ത്യയിലെ പട്ടാളത്തെ 10,00,000 അഞ്ചു വർഷത്തെ ട്രെയിൻ ചെയ്യാൻ പോകുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ ഒരന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ ഇസ്രയേലിനെതിരെ ഒരുങ്ങാൻ പോകുകയാണ്. അതിനു മുമ്പ് കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക. എന്റെ നാഥൻ മധ്യാകാശത്തിൽ വരാറായി. ആറയൂര്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ടിന്ന് രാത്രി ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? ഒരന്തിമ ദിനത്തിലേക്ക് ലോകം വരുന്നു. എൻ്റെ യേശു വരാറായി. ഇന്ന് രാത്രി സക്കരിയവനോട് ചേർന്ന് പറ. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഒരു പരിഭ്രമ പാത്രമാക്കുക. അതിന് ഭാരമുള്ള കല്ലാക്കി ട്രംപ് വെച്ചു. ഇസ്രയേൽ പാലസ്തീൻ സംഘടന എന്താ ഇന്നത്തെ പ്രവർത്തനത്തിൽ ജാതികൾ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവരെല്ലാം കഠിനമായി മുറിവേൽക്കപ്പെടാൻ കാലമായി. ആ യുദ്ധം അവിടെ ആരംഭിക്കുന്നതിന് ഇവിടെ നിന്നൊരു കൂട്ടം എടുക്കപ്പെടും. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ. അതുകൊണ്ടാണ് ഞങ്ങൾ പാടുന്ന പ്രാക്കളെ പോലെ ഞങ്ങൾ പറക്കാറായി. മരണം കാണാതെ ഏലിയാവ് പോയതുപോലെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ അവനെ പിന്നെ കണ്ടില്ല. അതുപോലെ ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാൻ കാലമായി. തിരുവചനമെടുത്ത് വചനപ്രകാരം ആത്മാവിലെ സത്യത്തിലും ആരാധിച്ച് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറി നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി സഭ കാന്തനെതിരേൽക്കുക ഈ തലമുറയിൽ എടുക്കപ്പെടാറായി. സ്തോത്രം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് നിർത്താം. അവസാനം പ്രാർത്ഥിക്കണമല്ലോ. ഇനി യുദ്ധത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യരുടെ ശവമടക്കം. എന്താ ശവമടക്കം? വായിക്കാം എസക്കേൽ പ്രവചനം 39:14-15 വാക്യങ്ങൾ. എസക്കേൽ പ്രവചനം 39:14-15 വാക്യങ്ങൾ. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ ശവമടക്കം. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. കോവിഡ് കാലത്ത് അങ്ങനെ കണ്ടില്ലായിരുന്നു? ആരാ അച്ഛൻ്റെ അമ്മാമ്മയുടെ ശവം അടക്കിയത്? മെഡിക്കൽ കോളേജിൽ നിന്ന് ആറ് ചെറുപ്പക്കാർ വന്നില്ലേ ചന്ദ്രനിൽ പോകുന്നുള്ള സൂട്ടും കൂട്ടും ഇട്ടിട്ട്? സന്തോഷം ഇല്ലല്ലോ സ്വോത്രം. ശമ്പിള് തുടങ്ങിയില്ലേ സ്വോത്രം? നിങ്ങളെ ആരെങ്കിലും അടുപ്പിച്ചോ? വട്ടിയൂർക്കാവും മലമുകളും എല്ലാം കൊണ്ട് തട്ടിയതല്ലേ സ്വോത്രം? നിത്യപ്രവർത്തിക്കാർ, ഡെയിലി വേജസ്, കോവിഡൊക്കെ ഇതിനൊരു തുടക്കമാണ്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ഇവിടെ പ്രസംഗം കേൾക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി മൊബൈലിനോട് ചോദിക്കണം, മലയാളത്തിൽ ചോദിക്കണം, ഗൂഗിൾ ആ ഉക്രൈനിലെ ശവാടക്കം ഒന്ന് കാണിക്കണമെന്ന്. 24 February അടി തുടങ്ങിയ കുഞ്ഞുങ്ങൾ ഇന്നും വഴിനീള ശവം കിടക്കുക. അതിന് ചാക്കിനകത്ത് കിടങ്ങിനകത്ത് ആ ഡെഡ് ബോഡിയെ മാസങ്ങൾക്ക് ശേഷം വലിച്ചു കൊണ്ടിടുന്ന കാഴ്ച ഓൺലൈനിലുണ്ട്. നിങ്ങളുടെ ഇതെല്ലാം ടച്ച് മൊബൈലാ. ഗൂഗിളിനോട് മലയാളത്തിൽ ചോദിക്കണം, ഉക്രൈനിലെ ശവാടക്കം കാണാം. അന്നേരം ആംബുലൻസിനകത്ത് കൊണ്ട് കിടങ്ങിലിടുന്നത്. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ വായിച്ചാട്ട് മക്കളെ. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ. 5 മാസം മുമ്പ് തുടങ്ങിയ യുദ്ധത്തിന്റെ അസ്ഥി കീവിലും ഓർക്കീവിലും മരിയാപ്പോളിലും ഒഡേസയിലും അസ്ഥി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. ആരും അതിനെ തൊടത്തില്ല. അപ്പനും തൊടത്തില്ല, മക്കളും തൊടത്തില്ല, ഉക്രൈന്റെ പ്രസിഡന്റും തൊടത്തില്ല. അടക്കം ചെയ്യുന്ന അതിനെ ഹാമോൻ ഗോഗ് ശവപ്പെട്ടിക്കകത്ത് കയറ്റി സെമിത്തേരി കൊണ്ടുപോകത്തില്ല. തമിഴ് പുലികളുടെ നേതാവ് വേലുപിള്ള, അദ്ദേഹത്തിന്റെ മകനും കൂടെ എവിടെ ബട്ടിക്കോലാവയൽ ക്ലസ്റ്റർ ബോംബ് എല്ലാം കേൾക്കണം. അവരെ കൊന്നുകളഞ്ഞു ആരാ? ശ്രീലങ്കൻ പട്ടാളം. 6 മാസം ആ ബോഡി കടന്ന് മലയാളികൾ കാണിച്ചില്ല, BBC കാണിച്ചു. അതിനെ ടാർപ്പാളി മാറ്റിയപ്പോൾ അസ്ഥി കൂടമ, അതിനെ പോർക്കിൽ വിറ്റിനടുത്ത് കരഞ്ഞു പോകും മനുഷ്യൻ കണ്ട വേലുപിള്ള പ്രഭാകരൻ. അദ്ദേഹത്തിന്റെയും മകന്റെയും
പുഴുമരിച്ച ഡെഡ് ബോഡി എവിടെ കൊണ്ടുവിട്ടെന്നറിയോ? ജാഫ്നയിലെ കടലിടുക്കിൽ കൊണ്ട് കുത്തി താഴ്ത്തി. അതൊരു സാമ്പിളെങ്കിൽ ഇന്ന് ഉക്രൈനിലെ ബോഡികൾ മുഴുവൻ. ഇന്ന് രാത്രി മൊബൈലിലോ ഏഷ്യാനെറ്റി ഒരു പെൺകുട്ടിയുണ്ട്, അളകനന്ദ. അവളുടെ പേരടിച്ചിട്ട് ലോകജാലകവും കൂടെ അടിച്ചു നോക്കണം, അപ്പോൾ ഉക്രൈനിലെ ശവാടക്കം കാണാം. മൊബൈലുള്ളവർ സ്തോത്രം. ഇത്രയും കാണുമ്പോൾ ഈ മനുഷ്യനെ കൊണ്ട് എവിടെ അടക്കും? ഇന്നത്തെ മലയാളം പറഞ്ഞാൽ നെയ്യാറ്റിങ്കരയിൽ കൈവിടപ്പെട്ടു പോയാൽ, കാട്ടാക്കടയിലും വെള്ളറടയിലും ചെമ്പൂരിലും കൈവിടപ്പെട്ടു പോയാൽ, ഒരു യുദ്ധമുണ്ടായാൽ, 18,000 ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യന്റെ ശവശരീരം വഴിയരികത്ത് കിടക്കും. അതിനെ കോവിഡ് അടക്കിയതുപോലെ റെഡ് ക്രോസ് വരും. എവിടെ പറ്റിയ സ്ഥലമുണ്ട്? നെയ്യാർ, പന്ത, തേക്കൽ, ആടുവള്ളി, ഈ സ്ഥലങ്ങളിൽ നിന്ന് ലെക്കൽ കിടപ്പുണ്ട്. അവിടെ കൊണ്ട് കുത്തിത്താഴ്ത്തുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ കാലം.